മിത്ര സൂക്ഷ്മാണു സാങ്കേതിക വിദ്യയുടെ മികവിൻ്റെ കേന്ദ്രം 2015 മുതൽ വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിച്ചു വരുന്നു. കർഷകർക്ക് ഉപയോഗപ്രദമായ 10-ൽ പരം സൂക്ഷ്മാണു സാങ്കേതിക വിദ്യകൾ ഇവിടെ വികസിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ കർഷകർ വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന സ്യൂഡോമോണാസും ട്രൈക്കോഡെർമിയും ഇവിടെ വികസിപ്പിച്ചവയാണ്. ഇതുകൂടാതെ റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പിരില്ല, ഫോസ്ഫേറ്റ് സോലുബലൈസ, പൊട്ടാസ്യം സോലുബലൈസ മുതലായവയും ഉണ്ട്. ഈ മികവിൻ്റെ കേന്ദ്രത്തിൽ നടത്തിയ പഠനങ്ങളുടെ ഭാഗമായി ഉരുത്തിരിച്ചെടുത്ത പ്രധാനപ്പെട്ട മിത്ര സൂക്ഷ്മാണു ഉൽപ്പന്നങ്ങളാണ് രോഗനിയന്ത്രണ ഉപാധികളായ സ്യൂഡോമോണാസും ട്രൈക്കോഡെർമിയും PGPR mix 2 ജീവാണുവളമായ PGPR mix 1 ആർബസ്കുലാർ മൈക്കോറൈസയും ജൈവമാലിന്യ സംസ്കരണത്തിനായുള്ള സൂക്ഷ്മാണു കൂട്ടായ്മയായ കമ്പോസ്റ്റിംഗ് ഇനോക്കുലവും. കേരളത്തിലെ വിളകൾക്കും മണ്ണിനും അനുയോജ്യമായ സ്യൂഡോമോണാസും ട്രൈക്കോഡെർമിയുമാണ് ഇവിടെ വികസിപ്പിച്ചിരിക്കുന്നത്. സ്യൂഡോമോണാസ് പലതരം കുമിൾ ബാക്ടീരിയ രോഗങ്ങളെ നിയന്ത്രിക്കും. പച്ചക്കറികളിലെ തൈച്ചീയൽ, ഇലപ്പുള്ളി രോഗങ്ങൾ, പയറുവർഗ്ഗങ്ങളിലെ വാട്ടരോഗം, കടച്ചീയൽ എന്നിവയ്ക്കെതിരെ സ്യൂഡോമോണാസ് ഫലപ്രദമാണ്. വിത്ത് നടുമ്പോഴും തൈകൾ പറിച്ചു നടുമ്പോഴും ചെടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും നമുക്ക് സ്യൂഡോമോണാസ് ഉപയോഗിക്കാം. കുരുമുളകിൻ്റെ ദ്രുതവാട്ടവും പച്ചക്കറികളിലെ തൈച്ചീയലും നിയന്ത്രിക്കാൻ ഇവ വളരെ ഫലപ്രദമാണ്. 5 മുതൽ 10% സ്യൂഡോമോണാസ് ലായനിയിൽ നടീൽ വസ്തു മുക്കി നടാം. 2% ലായനി വിളകളിൽ തളിക്കാൻ ഉപയോഗിക്കാം. ജൈവാംശം കൂടിയ മണ്ണിൽ കാണപ്പെടുന്ന ഒരു മിത്ര കുമിളാണ് ട്രൈക്കോഡെർമ. വേരുകളെ ബാധിക്കുന്ന ഫൈറ്റോഫ്തോറ, പിത്തിയം, റൈസക്ടോണിയ, ഫ്യുസേറിയം മുതലായ വിവിധ ഇനം രോഗകാരികളായ കുമിളുകളെ നശിപ്പിക്കാൻ കഴിവുള്ളവയാണിവ. ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ വളർത്തിയെടുത്ത് വിളകളുടെ വേരിനോട് ചേർന്ന മണ്ണിൽ നൽകാം. 9 കിലോഗ്രാം ചാണകപ്പൊടിയിൽ 1 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കും 100 ഗ്രാം ട്രൈക്കോഡെർമിയും ചേർത്താണ് ഈ മിത്ര കുമിൾ വളർത്തുന്നത്. ഈ മികവിൻ്റെ കേന്ദ്രത്തിൽ ഉരുത്തിരിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട രോഗനിയന്ത്രണ ഉപാധിയാണ് PGPR mix 2. ഇതിൽ കേരളത്തിലെ കർഷകർക്ക് സുപരിചിതമായ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസും മറ്റൊരു ബാക്ടീരിയ ബാസിലസ് സബ്റ്റിലസും അടങ്ങിയിട്ടുണ്ട്. രോഗകാരികളായ പല കുമിളുകളെയും ബാക്ടീരിയകളെയും ചെറുക്കാൻ ഇത് സഹായിക്കും. വിത്തിൽ പുരട്ടിയോ ലായനി തയ്യാറാക്കി ചെടികളിൽ തളിച്ചു കൊടുക്കുകയോ ചെടികളുടെ ചുവട്ടിലെ മണ്ണിൽ നന്നായി നനച്ചു കൊടുക്കുകയോ ചെയ്യാം. PGPR mix 2 ഉപയോഗം വിളകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. PGPR mix 1 4 ജീവാണുവളങ്ങൾ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ്. ഇതിൽ പ്രധാനപ്പെട്ട നൈട്രജൻ ജീവാണുവളമായ അസോസ്പിരില്ലം ലിപ്പോഫറം, അസറ്റോബാക്ടർ ക്രുവോകോക്കം, ഫോസ്ഫേറ്റ് സോലുബലൈസറായ ബാസിലസ് മെഗാറ്റീരിയവും പൊട്ടാസ്യം സോലുബലൈസറായ ബാസിലസ് സ്പോറോതെർമ ഡ്യൂറൻസും അടങ്ങിയിട്ടുണ്ട്. PGPR mix 1 എല്ലാ വിളകൾക്കും ജൈവവളത്തോടൊപ്പം ചേർത്ത് നൽകാം. വിളകൾക്ക് ജൈവവളം നൽകുമ്പോൾ അതിൽ 2% PGPR mix 1 ചേർത്തിളക്കി നൽകണം. ഹ്രസ്വകാല വിളകൾക്ക് ഇങ്ങനെ 1 മാസം ഇടവിട്ട് 3 തവണ നൽകുന്നത് നല്ലതാണ്. പച്ചക്കറികളിൽ PGPR mix 1 ഉപയോഗം വഴി 25% വരെ വിളവ് വർദ്ധിപ്പിക്കുന്നതേ പഠനങ്ങൾ തെളിയിക്കുന്നു. വിളകളുടെ പോഷക ലഭ്യത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു സൂക്ഷ്മാണുവളമാണ് ആർബസ്കുലാർ മൈക്കോറൈസ. മൈക്കോറൈസയിലെ കുമിൾ വിളകളുടെ വേരിലും മണ്ണിലും പടർന്നു വളർന്ന് മണ്ണിൽ നിന്ന് ഫോസ്ഫറസ് ശേഖരിച്ച് വേരുകൾക്കുള്ളിൽ ചെറു സഞ്ചികളായി സൂക്ഷിച്ച് ഇത് വിളകൾക്ക് ലഭ്യമാകും. ധാന്യവിളകൾക്കും പയറുവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും തോട്ടവിളകൾക്കുമെല്ലാം മൈക്കോറൈസ നൽകാം. സസ്യങ്ങൾ നടുമ്പോൾ 2 മുതൽ 5 ഗ്രാം വരെ മൈക്കോറൈസ വിത്തിനോടോ തൈയുടെ വേരിനോടോ ചേർന്ന ഭാഗത്ത് നൽകണം. തവാരണ തയ്യാറാക്കുമ്പോൾ 1 ചതുരശ്ര മീറ്ററിന് 200 ഗ്രാം മൈക്കോറൈസ നൽകണം. ജൈവമാലിന്യ സംസ്കരണത്തിനായി രൂപപ്പെടുത്തിയ സൂക്ഷ്മാണു കൂട്ടായ്മയാണ് കമ്പോസ്റ്റിംഗ് ഇനോക്കുലം. ജൈവമാലിന്യങ്ങൾ വിഘടിപ്പിച്ച് വളമാക്കി മാറ്റാൻ ഈ സൂക്ഷ്മാണു കൂട്ടായ്മയ്ക്ക് കഴിയും. വീട്ടമ്മമാർക്ക് അനായാസം ചെടിച്ചട്ടികളിൽ ചെയ്യാൻ സാധിക്കുന്ന ലളിതമായ വിദ്യയാണ് ഇനോക്കുലം ഉപയോഗിച്ചുള്ള മാലിന്യ സംസ്കരണം. കമ്പോസ്റ്റ് തയ്യാറാക്കാൻ വലിയൊരു ചെടിച്ചട്ടി ആവശ്യമാണ്. ചട്ടിയിലെ സുഷിരങ്ങൾ സിമൻറ്റോ ചെളിയോ കൊണ്ട് അടയ്ക്കണം. ശേഷം ഈർപ്പം നിയന്ത്രിക്കാൻ ചട്ടിയുടെ അടിഭാഗത്ത് ചകിരിയോ ചകിരിച്ചോറോ 1 ഇഞ്ച് കനത്തിൽ വിരിക്കുക. ഇതിനു മുകളിൽ അന്നുള്ള പച്ചക്കറി അവശിഷ്ടങ്ങളും ആഹാരാവശിഷ്ടങ്ങളും നിക്ഷേപിക്കാം. അതിലേക്ക് 1 കിലോഗ്രാം ജൈവമാലിന്യത്തിന് 10 ഗ്രാം ഇനോക്കുലം എന്ന തോതിൽ ചേർത്തിളക്കുക. ഈർപ്പം നിയന്ത്രിക്കാൻ ചകിരിച്ചോറോ കരിയില പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. ഈ പ്രക്രിയ
ചട്ടി നിറയും വരെ തുടരാം. നിറഞ്ഞതിനു ശേഷം വിഘടന പ്രക്രിയ നടക്കാനായി മാറ്റിവെക്കുക. ഒരു ഇടത്തരം കുടുംബത്തിന് 3 മുതൽ 4 ചട്ടി ഉപയോഗിച്ച് വളരെ ഫലപ്രദമായി ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാം. നിരപ്പുള്ള ഒരു ടൈലോ തടിക്കഷ്ണമോ ഉപയോഗിച്ച് ചട്ടി എപ്പോഴും അടച്ചു വയ്ക്കണം. ഏതാണ്ട് 40 മുതൽ 45 ദിവസം കൊണ്ട് തന്നെ വീട്ടുമാലിന്യം കമ്പോസ്റ്റാക്കി മാറ്റി കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. ഇങ്ങനെ ഉത്പാദിപ്പിക്കുന്ന കമ്പോസ്റ്റ് മറ്റു ജീവാണുവളങ്ങൾ ചേർത്ത് വിളകൾക്ക് നൽകാം. വിവിധ തരം ബിന്നുകളിലും തുമ്പൂർമൊഴി കമ്പോസ്റ്റ് യൂണിറ്റുകളിലും കമ്പോസ്റ്റിംഗ് ഇനോക്കുലം ഉപയോഗിക്കാം.